നമസ്കാരം. സ്ത്രീധനം വാങ്ങരുതെന്നും കൊടുക്കരുതെന്നും ഘോരഘോരം പ്രസംഗിക്കുന്നവരാണ് കിലോ കണക്കിന് സ്വർണം കൊടുത്ത് മക്കളെ കെട്ടിക്കുന്നത്. പൊതുനിരത്തിലിറങ്ങുമ്പോൾ തത്വം പ്രസംഗിക്കുന്നവർ സ്വന്തം കുടുംബത്തിൽ ആ തത്വം പാലിക്കുന്നുണ്ടോ എന്നത് സംശയമാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നാം സമൂഹ മാധ്യമങ്ങളിലും മറ്റ് മാധ്യമങ്ങളിലൂടെയും വളരെ ഞെട്ടലോടെയാണ് ചില വാർത്തകൾ കേട്ടറിഞ്ഞത്. സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള ക്രൂരത, അതിന് ഇരയായി മാറിയത് 19, 20, 22 വയസ്സുള്ള പെൺകുട്ടികൾ. കേൾക്കുമ്പോൾ നമുക്ക് ഞെട്ടലുണ്ടാക്കാം, എന്നാൽ നാം ഇത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. പുരോഗതി എന്ത് വന്നാലും അതിനെ ഇല്ലാതാക്കുന്നതാണ് CPMന്റെ പൊതുവെയുള്ള ഒരു രീതി. എന്ത് പുരോഗതിയോ വികസനമോ വന്നാലും അതിനെ എതിർത്ത് രംഗത്ത് വരികയാണ് പലപ്പോഴും CPM ചെയ്യുന്നത്. സ്ത്രീധന പീഡനം കാരണം ആത്മഹത്യ ചെയ്ത വിസ്മയുടെ അച്ഛൻ ത്രിവിക്രമൻ നായർ CPI കൈതോട് ബ്രാഞ്ച് സെക്രട്ടറിയാണെന്ന് സാക്ഷര കേരളം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. 1.5 ഏക്കറും കാറും 100 പവനും കൊടുത്ത പുരോഗമന സോഷ്യലിസ്റ്റാണ് അദ്ദേഹം. പേരിനൊപ്പം ജാതിപാലും വെച്ച നേതാവ്. ഇവരാണ് വനിതാ മതിൽ പണിത് സ്ത്രീ സമത്വവും സുരക്ഷയും സൃഷ്ടിക്കാൻ രംഗത്ത് വന്നവർ. കല്യാണം കഴിച്ച കിരൺ DYFA-ക്കാരനുമാണ്. പുരോഗമനം ഇച്ചിരി കൂടുന്നുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ടാകാം. 1961 നിയമം മൂലം നിരോധിച്ച സ്ത്രീധനം നൽകിയ സഖാവ് ത്രിവിക്രമനും കേസിൽ പ്രതിയല്ലേ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. മകൾ മരിക്കാൻ പ്രേരണയായ ഈ പുരോഗമന സൈദ്ധാന്തികനും നിയമപരമായി കുറ്റക്കാരൻ തന്നെയാണ്. വിസ്മയ ഒരു പ്രതീകം മാത്രമാണ്. ഇടതുപക്ഷം വ്യാജമായി പടുത്തുയർത്തിയ പുരോഗമന ഇടത്തിൽ പൊലിഞ്ഞ ഒരു പ്രതീകം. ഫെമിനിസം പറഞ്ഞ് ഉറഞ്ഞുതുള്ളുന്ന പാർവതി തിരുവോത്തും ഭാഗ്യലക്ഷ്മിയും റീമാ കല്ലിങ്കലും ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. കുഞ്ഞനുജത്തി മരിച്ചത് സാക്ഷര കേരളത്തിന് അപമാനം തന്നെയാണ്. ഇതിന് കാരണക്കാരായത് ആരെന്ന് പൊതുസമൂഹമെന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ഇപ്പോഴിതാ DYFA-ക്കാർ സ്ത്രീധനം വാങ്ങിക്കില്ല കൊടുക്കില്ല എന്ന ക്യാമ്പയിനുമായി വന്നിരിക്കുകയാണ്. ഇതൊക്കെ തീർത്തും ലജ്ജാവഹമായ ഒരു പ്രഹസനം തന്നെയാണെന്ന് പറയാതെ വയ്യ. സ്ത്രീധനത്തെ ചൊല്ലി തർക്കം, പെൺകുട്ടി ജീവനൊടുക്കി, പലപ്പോഴായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന തലക്കെട്ടാണിത്. കാലം എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ചില കുടുംബങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും മാഞ്ഞു പോകാത്ത ഒന്നാണ് സ്ത്രീധനമെന്ന സമ്പ്രദായം. സ്ത്രീധനം വാങ്ങരുത്, കൊടുക്കരുത് എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഇത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നവർ വളരെ ചുരുക്കം പേർ മാത്രമാണ്. സ്ത്രീധനം ചോദിച്ചില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു പ്രതീക്ഷ വച്ച് പുലർത്തുന്നവരാണ് പലരും. മാത്രവുമല്ല, ആവശ്യത്തിലധികം പൊന്നും പണവും നൽകി ആർഭാടം കാണിച്ച് മക്കളെ വിവാഹം ചെയ്ത് അയക്കുന്നവരുണ്ട്. ഉള്ളവർ കൊടുക്കട്ടെ, ഇല്ലാത്തവർ അതിനനുസരിച്ച് വിവാഹം നടത്തട്ടെ. എന്തു തന്നെയായാലും രണ്ട് മനസ്സുകൾ ഒന്നാകുന്ന സുന്ദര നിമിഷത്തെ കച്ചവടവൽക്കരിക്കുന്നതിൽ സമൂഹത്തിനുള്ള പങ്ക് ചെറുതൊന്നുമല്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. അങ്ങോട്ട് ചോദിക്കുന്ന പണം കൊടുത്ത് മകളെ കെട്ടിച്ചയക്കാൻ മാത്രം അത്രയും വില കുറഞ്ഞവരാണോ നമ്മുടെ പെൺമക്കൾ? അത്രയും പണം കൊടുത്ത് വരനെ വിലക്കി വാങ്ങുന്നതിന് പകരം മകൾക്ക് നല്ല വിദ്യാഭ്യാസം നേടിയെടുക്കാൻ അവസരം നൽകി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുകയാണ് വേണ്ടത്. 1 ഏക്കറിലധികം ഭൂമിയും 100 പവൻ സ്വർണവും കാറും നൽകി വിവാഹം ചെയ്തയച്ച പെൺകുട്ടിയാണെന്ന് സ്ത്രീധനത്തെ ചൊല്ലിയുള്ള നിരന്തരമായ പീഡനങ്ങളും ദേഹോപദ്രവങ്ങളും സഹിക്കാവയ്യാതെ ജീവനൊടുക്കിയത്. ഏറെ നാളുകളായി ആ കുട്ടി അനുഭവിക്കുന്ന പീഡനങ്ങൾ പുറം ലോകമറിയാൻ അതിൻ്റെ ജീവൻ ബലികഴിക്കേണ്ടി വന്നു. അത്രയും ദുരിതം അനുഭവിക്കുന്ന കുട്ടിക്ക് ധൈര്യം പകർന്ന് തിരിച്ചു വരാൻ പറയാൻ വീട്ടുകാർക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ആ കുട്ടി ജീവനോടെ ഉണ്ടായിരുന്നേനെ. എന്നാൽ വിവാഹം ചെയ്തയച്ച മകൾ എല്ലാം ഉപേക്ഷിച്ചു പോന്നാൽ സമൂഹത്തിന് മുൻപിൽ നാണക്കേടാണ് പലർക്കും. ആ മാനക്കേടിന് സ്വന്തം മകളുടെ ജീവനേക്കാൾ വിലയുണ്ടോ എന്നത് ചിന്തിക്കേണ്ടതാണ് ഓരോ അച്ഛനമ്മമാരും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. തത്വമയി TVയുടെ പുതിയ ഒരു വാർത്താ പ്രക്ഷേപണ പരിപാടിയായിട്ടുള്ള ഹോട്ട്ലൈൻ ആരംഭിക്കുന്നതായിട്ടറിഞ്ഞു വളരെ സന്തോഷമുണ്ട്. കാരണം ഇന്നേക്ക് ഒരു ദശാബ്ദങ്ങൾക്ക് മുമ്പ് ശ്രീ രാജേഷ് പിള്ള നേതൃത്വം നൽകിയ ഹോട്ട്ലൈൻ പരിപാടിയിൽ സ്ഥിരമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ളൊരു പൊതുപ്രവർത്തകനാണ്. അത് പ്രേക്ഷകരുമായിട്ട് ഏറ്റവും ചൂടുള്ള, ഏറ്റവും വർത്തമാനകാല പ്രസക്തി ഉണ്ടായിരുന്ന വിഷയങ്ങൾ പ്രേക്ഷകരുമായിട്ട് നേരിട്ട് സംവദിക്കാൻ പറ്റുന്ന ഒരു അപൂർവ വേദിയായിരുന്നു അന്നത്തെ ഹോട്ട്ലൈൻ. അതിൽ കേവലം ചർച്ചകളും അതോടൊപ്പം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആക്രമണങ്ങളും ആയിരുന്നില്ല. അതിലുപരി ഒരു വിഷയത്തെക്കുറിച്ച് മാത്രം 1 മണിക്കൂർ ചർച്ച ചെയ്യുക, ആ വിഷയത്തിൻ്റെ ആധികാരികതയിലേക്ക് പോവുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട ഉത്കണ്ഠകൾക്ക് പരിഹാരം കാണുക, അങ്ങനെയുള്ള മാതൃകാപരമായിട്ടുള്ള ഒരു ചർച്ചാവേദിയായിരുന്നു.
ആ വേദി പുനരാവിഷ്കരിക്കുന്ന തത്വമയി ടിവിക്ക് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ഈ കേരളത്തിലെ മാധ്യമരംഗത്ത് ഇങ്ങനെയുള്ള ഒരു സംവാദത്തിന് നേതൃത്വം നൽകി അതിന് മാതൃക സൃഷ്ടിച്ച ശ്രീ രാജേഷ് പിള്ള ആണ് എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. ശ്രീ രാജേഷ് പിള്ളയ്ക്കും തത്വമയിക്കും ഈ ഹോട്ട്ലൈൻ വാർത്താ പ്രക്ഷേപണ സംവിധാനത്തിനും എല്ലാവിധമായിട്ടുള്ള ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവിധമായ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. നമസ്കാരം.